നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ബിന്ദു പ്രധാന വാർത്തകൾ ഭാവി തലമുറയുടെ നൈപുണ്യങ്ങൾ പലതരത്തിൽ വികസിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക യുവജന നൈപുണ്യ ദിനത്തിൽ പ്രധാനമന്ത്രി യുവാക്കളെ അഭിസംബോധന ചെയ്തു വാരാണസിയിലെ നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ഗുജറാത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ മുപ്പത്തിയൊൻപതിനായിരത്തി പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിൽ കോവിഡ് കൂട്ടപരിശോധനയ്ക്ക് തുടക്കം അഞ്ച് പേർക്ക് കൂടി ഇന്ന് സിക്ക വൈറസ് സ്ഥിരീകരിച്ചു വാർത്തകൾ വിശദമായി ഭാവി തലമുറയുടെ നൈപുണ്യങ്ങൾ പലതരത്തിൽ വികസിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സ്കിൽ ഇന്ത്യ മിഷന്റെ ആറാം വാർഷികത്തിൽ യുവാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നൈപുണ്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകണം സമൂഹം യുവാക്കളുടെ കഴിവുകളെ ആശ്രയിക്കുമ്പോൾ രാജ്യത്തിനാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു इक्कीसवीं सदी में पैदा हुए आज के युवा भारत की विकास यात्रा को आजादी के सौ वर्ष तक आगे बढ़ाने वाले हैं इसलिए नई पीढ़ी के युवाओं का स्किल डेवलपमेंट एक राष्ट्रीय जरूरत है आत्मनिर्भर भारत का बहुत बड़ा आधार है ദേശീയ ആവശ്യകത കൂടിയായ നൈപുണ്യ വികസനം ആത്മനിർഭർ ഭാരതത്തിന്റെ പ്രധാന അടിത്തറയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുവാക്കളുടെ വൈദഗ്ധ്യം അടിസ്ഥാനപ്പെടുത്തി ലോകത്തിന് മികച്ച നൈപുണ്യശേഷി സമ്മാനിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയണം കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ രൂപവത്കരിച്ച പുതിയ സ്ഥാപനങ്ങളിലൂടെ സ്കിൽ ഇന്ത്യ മിഷന് കൂടുതൽ കരുത്ത് പകരാനായെന്നും അദ്ദേഹം പറഞ്ഞു പൂർവാഞ്ചലിന്റെ വലിയ മെഡിക്കൽ ഹബ്ബായി കാശി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലെ നിരവധി വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ ദില്ലിയിലേക്കും മുംബൈയിലേക്കും ചികിത്സയ്ക്ക് പോകേണ്ട രോഗങ്ങൾക്കായി ഇന്ന് കാശിയിലും സൌകര്യങ്ങൾ ഒരുക്കിയിട്ടു് ഇന്ന് ആരംഭിക്കുന്ന റോറോ കപ്പൽ സൌകര്യങ്ങൾ കാശിയിലെ ടൂറിസം മേഖലയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ വാരാണസിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഊഷ്മള സ്വീകരണം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വാരാണസി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന മന്ത്രിമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നൂറ് കിടക്കകളുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി ഗംഗാനദിയിലെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട റോറോ സംവിധാനം വാരാണസി ഗാസിപൂർ ഹൈവേയിലെ മൂന്നുവരി മേൽപാത എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് റെയിൽവേയുടെ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് നാളെ ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും ഗുജറാത്ത് സയൻസ് സിറ്റിയിലെ അക്വാറ്റിക്സ് ആന്റ് റോബോട്ടിക്സ് ഗാലറിയും അദ്ദേഹം വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും ഗാന്ധിനഗർ ക്യാപിറ്റൽ റെയിൽവേ സ്റ്റേഷൻ വൈദ്യുതീകരിച്ച ഗേജുകൾ എന്നിവയുടെ ഉദ്ഘാടനമാണ് നിർവ്വഹിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ മുപ്പത്തിയൊൻപതിനായിരത്തി പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ശതമാനമാണ് നിരക്ക് പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം കടന്നു കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിൽ തുടരുന്നു പത്ത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ടിപി ആർ ഇന്നലെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതിനിടെ കേരളത്തിൽ അഞ്ചു പേർക്കുകൂടി സിക വൈറസ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതോടെ സംസ്ഥാനത്ത് സിക വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി ആലപ്പുഴ എൻ ഐ വിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് സിക വൈറസ് സ്ഥിരീകരിച്ചത് എല്ലാ രോഗികളും തിരുവനന്തപുരത്തുള്ളവരാണ് കേരളത്തിൽ കോവിഡ് പരിശോധനയ്ക്ക് തുടക്കം ഇന്നും നാളെയുമായി മൂന്ന് ദശാംശം ലക്ഷം പേരുടെ പരിശോധനയാണ് നടത്തുന്നത് ഇന്ന് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം പേരെയും വെള്ളിയാഴ്ച രണ്ട് രാജ്യവ്യാപകമായി ഇതുവരെ കോടി പതിമൂന്ന് ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മണിക്കൂറിൽ ലക്ഷത്തി കഴിഞ്ഞൂറിൽ വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം വിവര സാങ്കേതിക വിദ്യ നിയമത്തിൽ അറുപത്തിയാറ് എ സെക്ഷൻ പ്രകാരം കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി സെക്ഷൻ സെക്ഷൻപത്തിയാറ് എ പ്രകാരം എന്തെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഉടൻ പിൻവലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു സെക്ഷൻ എ റദ്ദാക്കി സുപ്രീംകോടതി നേരത്തെ വിധിന്യായം പുറപ്പെടുവിച്ചിരുന്നു സെൽഫോൺ കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി കുറ്റകരമായതോ സ്പർദ്ധ ഉളവാക്കുന്നതോ ആയ വിവരങ്ങൾ തെറ്റാണെന്നറിഞ്ഞിട്ടും അത് പ്രചരിപ്പിക്കുന്നതിനെ വിലക്കുന്നതാണ് സെക്ഷൻ എ ഇത് ചെയ്യുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു ഹൈജ് ഗുജറാത്തിൽ ഈ മാസം പതിനേഴ് മുതൽ കോടതി നടപടികൾ തത്സമയം സംരക്ഷണം ചെയ്യുമെന്ന് ഹൈക്കോടതി അറിയിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ചീഫ് ജസ്റ്റിസ് എൻ വി രമണ വെർച്വലായി നിർവഹിക്കും ഇക്കാര്യത്തിൽ സന്നദ്ധത പ്രകടിപ്പിച്ചുള്ള ബഞ്ചുകളുടെ നടപടി മാത്രമായിരിക്കും സംരക്ഷണം ചെയ്യുക ഇതോടെ കോടതി നടപടികളുടെ തത്സമയ സംരക്ഷണം നടത്തുന്ന ആദ്യത്തെ ഹൈക്കോടതിയായി ഗുജറാത്ത് ഹൈക്കോടതി മാറും ബീഹാറിൽ ആഴ്ചകളായി തുടരുന്ന പ്രളയത്തിന് ശമനമില്ല ബാഗ്മതി ഗന്ധക് കോസി തുടങ്ങിയ മിക്ക നദികളും ജലനിരപ്പ് അപകടമെന്ന നിലയിൽ തുടരുകയാണ് ഗന്ധക് നദി കരകവിഞ്ഞതിനെ തുടർന്ന് ചമ്പാറിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി റെയിൽവേ ട്രാക്കിലെ വെള്ളം ഇറങ്ങാത്തതിനാൽ ദർഭംഗ സമസ്തിപൂർ റൂട്ടിൽ ആറാം ദിവസവും റെയിൽ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാ കൊല്ലം കുണ്ടറയ്ക്കടുത്ത് പെരുമ്പുഴയിൽ കിണർ കുഴിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട നാലുപേർ കിണറ്റിൽ കുടുങ്ങി പുറത്തെത്തിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും സംയുക്തമായി രക്ഷാപ്രവർത്തനം തുടരുന്നു ദേശീയ ആരോഗ്യ ആരോഗ്യദൌതൃ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി തുടരാൻ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു മുപ്പതിനായിരം കോടി രൂപ കേന്ദ്രവിഹിതവും ആയിരത്തി അറുനൂറ്റി ഏഴ് കോടി രൂപ സംസ്ഥാന വിഹിതവുമാണ് പദ്ധതിയിൽ ചെലവിടുക കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രത്യേക മൃഗസംരക്ഷണ പദ്ധതി പാക്കേജിലൂടെ നേട്ടമാകുന്നത് മേഖലയിലെ കോടി കർഷകർക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ മൃഗസംരക്ഷണ മേഖലയിൽ മൊത്തം അറുനൂറ്റി കോടി രൂപയുടെ നിക്ഷേപമാണ് കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി നടപ്പാക്കുന്നത് വിശദാംശങ്ങളിലേക്ക് മൃഗസംരക്ഷണ മേഖലയിലെ കർഷകരുടെ വരുമാന വർദ്ധന ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതമായി ഒൻപതിനായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ള നിലവിലെ മൃഗസംരക്ഷണ ക്ഷീര പദ്ധതികളുടെ വിവിധ ഘട്ടങ്ങൾ പുനഃക്രമീകരിച്ചാണ് പാക്കേജ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് വകുപ്പിന്റെ എല്ലാ പദ്ധതികളും മൂന്ന് വികസന പദ്ധതികളാക്കി വിശാലമായ വിഭാഗങ്ങളായി ലയിപ്പിക്കും രാഷ്ട്രീയ ഗോകുൽ മിഷൻ ദേശീയ വികസന പദ്ധതി ദേശീയ കന്നുകാലി ദൌത്യം കന്നുകാലി സെൻസസ് ഇന്റഗ്രേറ്റഡ് സാമ്പിൾ സർവേ എന്നിവ ഉപപദ്ധതികളായിരിക്കും വിവിധ ധനസ്രോതസ്സുകൾ ലയിപ്പിച്ച് ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾക്കും കർഷക ഉൽപാദന സംഘടനകൾക്കും പിന്തുണ നൽകുന്നതിനുള്ള പദ്ധതിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടു എൻപിഡിഡിക്ക് കീഴിൽ ഗ്രാമങ്ങളിൽ ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ ധനസഹായം ലഭ്യമാക്കുകയും പുതിയ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തജിക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സിറോജിദ്ദീൻ മൊഹ്രദീനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി വരും ദിനങ്ങളിൽ തജിക്കിസ്ഥാനുമായുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ പ്രസക്തമാകുമെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു തജകിസ്ഥാൻ തലസ്ഥാനമായ ദുഷാങ്വേയിൽ നടന്ന എസ് സി ഒ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ശ്രീ ജയശങ്കർ പങ്കെടുത്തു തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കെ കാമരാജിന്റെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു അദ്ദേഹത്തെ അനുസ്മരിച്ചു സാധാരണക്കാരായ ജനങ്ങളോട് അനുഭാവപൂർണമായ സമീപനം പുലർത്തിയ ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു കാമരാജ് എന്ന് ശ്രീ വെങ്കയ്യനായിഡു ട്വിറ്ററിൽ കുറിച്ചു ഗോവ ഗവർണറായി പി എസ് ശ്രീധരൻപിള്ള സത്യപ്രതിജ്ഞ ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ബോംബെ ഹൈക്കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത സത്യവാചകം ചൊല്ലിക്കൊടുത്തു കേന്ദ്രമന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയോടനുബന്ധിച്ച് മിസോറാം ഗവർണറായിരുന്ന ശ്രീ പി എസ് ശ്രീധരൻപിള്ളയെ ഗോവ ഗവർണറായി മാറ്റി നിയമിക്കുകയായിരുന്നു അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഗുജറാത്തിൽ നിന്നുള്ള അംഗങ്ങൾക്ക് ക്ലാസ് ഒന്ന് ക്ലാസ് രണ്ട് വിഭാഗത്തിലെ സർക്കാർ ജോലികൾ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ദിവ്യാംഗരായ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി വിജയ് രൂപാനി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ തീരുമാനം ഭാവി തലമുറയുടെ നൈപുണ്യങ്ങൾ പലതരത്തിൽ വികസിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിലെ നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു രാജ്യത്ത് കഴിഞ്ഞൂറിനിടെ പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളത്തിൽ കോവിഡ് കൂട്ടപരിശോധനയ്ക്ക് തുടക്കം അഞ്ചു കൂടി ഇന്ന് സിക്ക വൈറസ് സ്ഥിരീകരിച്ചു വാർത്തകൾ ആകാശവാണി വാർത്തകളും അധിഷ്ഠിത പരിപാടികളും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വൈകുന്നേരം